ഗവൺമെന്റ് ഒരു മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയും ഒരു സർക്കാരും വിളിക്കുമ്പോൾ അവർക്ക് പോകാതിരിക്കാൻ സാധിക്കില്ല. നിസ്സഹായ അവസ്ഥയിൽ അവർ പോയി എന്നാണ് എന്റെ വിശ്വാസം. മനസ്സിൽ സന്തുഷ്ടരല്ല. എനിക്കറിയാം മോഹൻലാലിന്റെ മനസ്സിൽ, എനിക്കറിയാം പിന്നെ മമ്മൂട്ടിയുടെയും മനസ്സ്, എനിക്കറിയാം അവരൊക്കെ പാവപ്പെട്ടവരോട് സഹതാപമുള്ളവരാ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ലാത്ത ഈ സർക്കാരിന്റെ ഗതികേടിൽ ഞാൻ സഹതപിക്കുന്നു. ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സർക്കാർ ഈ കേരളം എവിടെയാണെന്ന് നിൽക്കുന്നത് എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. കടബാധ്യതയിൽ മുങ്ങി സാധാരണക്കാർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കർഷകന്മാർ, തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർ, കെഎസ്ആർടിസിക്കാർ, എല്ലാ രംഗത്തുമുള്ള ആളുകൾക്ക് പണിയുമില്ല, ത്വരവുമില്ല, വരുമാനവുമില്ല. സർക്കാർ കൊടുക്കേണ്ടുന്ന ആനുകൂല്യവും സർക്കാർ കൊടുക്കേണ്ടുന്ന അവകാശങ്ങളും കൊടുക്കാതെ അവരെയൊക്കെ പട്ടിണി കിട്ട് നരകയാതന നടത്തുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേരളീയം നടത്തുക, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഗുണമെന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത അദ്ദേഹം നിറവേറ്റണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അപേക്ഷിക്കാനുള്ളത്. പൊതുഫണ്ട് ദുരുപയോഗം ചെയ്ത് സ്വന്തം ആർഭാടത്വം അംഗീകരിച്ച് ആർഭാടത്വം നടപ്പിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ നാടിന് ഭൂഷണമല്ല. ഇതൊരു തൊഴിലാളി വർഗ പാർട്ടിയുടെ ഗവൺമെന്റ് എന്ന് പറയാൻ ലജ്ജ തോന്നുന്നു. തൊഴിലാളി വർഗത്തെ പട്ടിണിക്കിടുകയാണ്. കർഷകന്മാരുടെ വിഷയം എന്താ? തൊഴിലാളികളെ കെഎസ്ആർടിസി ജീവനക്കാരന്റെ പ്രശ്നം എന്താ? ആർക്കാണിവിടെ പ്രശ്നം ഇല്ലാത്തത്? എല്ലാ തുറയിലും പ്രശ്നമാണ്. വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നമാണ്, കാർഷിക രംഗത്ത് പ്രശ്നമാണ്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ രംഗത്ത് പ്രശ്നമാണ്, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നമാണ്, യുവജനങ്ങൾ കടന്നുകിടക്കുന്ന പന്തലിക്കുന്ന ചരസും അതുപോലെ തന്നെ മറ്റ് മയക്കുമരുന്നുകളും ഈ സമൂഹത്തെ, പുതിയ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. പരിശോധിക്കാനും നിലനിർത്താനും അതില്ലായ്മ ചെയ്യാനും ഒരു നടപടിയും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. ഈ നാടിനെ കൊണ്ടുപോയി നശിപ്പിച്ച് തകർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം അതിലൊന്നാണ് കേരളീയം. ഒരു ഗവൺമെന്റ് ഒരു മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയും ഒരു സർക്കാരും വിളിക്കുമ്പോൾ അവർക്ക് പോകാതിരിക്കാൻ സാധിക്കില്ല. നിസ്സഹായ അവസ്ഥയിൽ അവർ പോയി എന്നാണ് എന്റെ വിശ്വാസം. മനസ്സിൽ സന്തുഷ്ടരല്ല. എനിക്കറിയാം മോഹൻലാലിന്റെ മനസ്സിൽ, എനിക്കറിയാം പിന്നെ മമ്മൂട്ടിയുടെയും മനസ്സ്, എനിക്കറിയാം അവരൊക്കെ പാവപ്പെട്ടവരോട് സഹതാപമുള്ളവരാ. പാവപ്പെട്ടവരോട് സഹതാപമില്ലാത്തൊരു സർക്കാരിന്റെ പരിപാടിയിൽ അധികാരത്തിന്റെ മുമ്പിൽ തലകുനിക്കലല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല. അതുകൊണ്ട് പോയി എന്നേ ഞാൻ കാണുന്നുള്ളൂ. ശിഷ്യമായി മുഖ്യമന്ത്രി വരുമെങ്കിൽ, 10,000 വരുമെങ്കിൽ പിന്നെ എന്തിനാ ശ്രീമസ്ഥാർ ഫിലിം സ്റ്റാർസ്? എന്തിനാ ഫിലിം സ്റ്റാർസിനെ കൊണ്ടുവരുന്നത്? ആ പബ്ലിക്കിനെ കൂട്ടാനാണ്. അതെല്ലാവരും അങ്ങനെ ചെയ്യാറ്. ഫിലിം സ്റ്റാർസിനെ ഉപയോഗിച്ച് ആളുകളെ കൂട്ടുക എന്നതാണ് ഫിലിം സ്റ്റാറിനെ വിളിക്കുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യം. അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ലക്ഷ്യം. അത് പ്രാവർത്തികമാക്കിയതിനകത്ത് ഞാനതിന് സിനിമാ നടന്മാരെ കുറ്റം പറയാൻ ഞാനില്ല.